നമസ്തേ. ജിലൂസ് വ്ളോഗിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ തെറ്റുകളും ദൗർബല്യങ്ങളുമൊക്കെ നമുക്ക് തന്നെ അത് മനസ്സിലാക്കുക ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളെ വിമർശിക്കുന്നവരെ ഏറ്റവും വലിയ ഗുരുക്കന്മാരായിട്ട് നമുക്ക് കാണുവാൻ കഴിയുമെങ്കിൽ ശരിക്കും അതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കുറവുകളെക്കുറിച്ച് നമ്മെ ബോധവാന്മാരാക്കുന്നത് അവരാണ്. പ്രശംസിക്കുവാൻ മാത്രം ആളുള്ളപ്പോൾ നമുക്ക് എങ്ങനെയാണ് വളരുവാൻ കഴിയുന്നത്? എപ്പോഴും നമുക്ക് നമ്മളെ ഇങ്ങനെ പ്രശംസിച്ച് ഇങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷേ ചിലപ്പോൾ നമുക്കൊരു അഹങ്കാരമൊക്കെ തോന്നിയേക്കാം. പക്ഷേ കൂടെ പ്രശംസിക്കുന്നതിനേക്കാൾ ഉപരി വിമർശനത്തിനുള്ള ആളുകൾ ഉള്ളപ്പോൾ നമുക്ക് വളരുവാനുള്ള സാധ്യതകളാണ് അവിടെ ഉണ്ടാകുന്നത്. അവർ നമ്മളെ വിമർശിക്കുമ്പോൾ നാം അറിയാതെ തന്നെ നമ്മുടെ മനസ്സിലൊരു ചിന്ത വരും, അവർ എന്തുകൊണ്ടാണ് നമ്മളെ അങ്ങനെ വിമർശിച്ചത്, എന്നിലുള്ള എന്ത് കുറവാണ് അവർ കണ്ടുപിടിച്ചത്. അങ്ങനെ ഒരു ആത്മപരിശോധന ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയും. അപ്പോൾ ആ ആരോപണങ്ങളും ആ വിമർശനങ്ങളും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പതുക്കെ പതുക്കെ വളർച്ചയിലേക്ക് പോകുവാനായിട്ട് കഴിയും. അതുകൊണ്ട് വിമർശനങ്ങളെ ഒരിക്കലും നമ്മൾ വഴി പറയരുത്, അതിനെ അങ്ങ് സ്വീകരിച്ചോണം, നമ്മുടെ ഉള്ളിലേക്ക് അതിനെ അങ്ങ് ഏറ്റെടുത്തോണം. ഒരിക്കൽ പരീക്ഷയിൽ തോറ്റു വന്ന മകനെ മുല്ല നസ്രുദ്ദീൻ നല്ലതുപോലെ അടിച്ചു. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, ജയിക്കാമായിരുന്ന ഒന്നിലും തോൽക്കരുത്, അത് പഠിക്കുവാനായിട്ടാണ് ഈ അടി എന്ന് പറഞ്ഞുകൊണ്ടാണ് മകനെ അടിച്ചത്. രണ്ടാമത്തെ ദിവസം മകൻ പരീക്ഷ ജയിച്ചു വന്നു, പക്ഷേ അന്നും കൊടുത്തു അടി. മോൻ ചോദിച്ചു, എന്തിനാണ് ഇന്നെന്നെ അടിച്ചത്? അപ്പോൾ മുല്ല നസ്രുദ്ദീൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു, സമയത്ത് എത്താൻ കഴിയുന്നിടത്ത് ഒരിക്കലും വൈകരുത്. മൂന്നാമത്തെ ദിവസവും പരീക്ഷ കഴിഞ്ഞ് ജയിച്ച് വീട്ടിലേക്കെത്തിയ മകന് അന്നും കിട്ടി അടി. അന്നത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, താൻ ഇട്ടിരുന്ന വസ്ത്രത്തിൽ മുഴുവൻ അഴുക്ക്. അപ്പോൾ ഇങ്ങനെ മകനോട് പറഞ്ഞു, വൃത്തിയോടെ സൂക്ഷിക്കുവാൻ സാധിക്കുന്നതൊന്നും അഴുക്കാക്കരുത് എന്ന് പഠിക്കുവാൻ വേണ്ടിയാണ് ഇന്നത്തെ അടി. നാലാമത്തെ ദിവസം അന്ന് മോൻ തീരുമാനിച്ചു, ഇന്ന് താൻ ഒരു രീതിയിലും തൻ്റെ പിതാവിൻ്റെ കൈകളിൽ നിന്ന് അടി വാങ്ങില്ല, ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് മനസ്സിലാക്കി ചെയ്ത് വീട്ടിലേക്ക് വന്നു. അതെ, പരീക്ഷ ജയിച്ച് കൃത്യസമയത്ത് ഒട്ടും മുഷിയാത്ത വേഷത്തിൽ സന്തോഷത്തോടെ വീട്ടിലെത്തി. പക്ഷേ അന്നാണ് ഇതുവരെ കിട്ടിയതിൽ ഏറ്റവും വലിയ അടി കിട്ടിയത്. ഇന്നെന്തിനാണ് എന്നെ തല്ലിയത് എന്ന് മകൻ അപ്പനോട് ചോദിച്ചു, എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് മുല്ല പറഞ്ഞത്, കൃത്യതയോടെ നീ ജീവിച്ചാലും ഈ ലോകം പലപ്പോഴും ഒരു കാരണവുമില്ലാതെ നിന്നെ ശിക്ഷിക്കും. ഇത് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഇന്നത്തെ അടി. നിന്റെ പഠനം പൂർത്തിയായിരിക്കുന്നു, നിനക്ക് ഇനി ലോകത്തിലേക്കാണ് ഇറങ്ങേണ്ടുന്നത്. ഇവിടെ നിന്റെ മുമ്പിൽ തെറ്റുകൾ മാത്രം ചൂണ്ടിക്കാട്ടുന്ന ഒരു ലോകമായിരിക്കും ഉള്ളത്. തളരാം, പക്ഷേ തകരരുത്. അങ്ങനെ ഒരു ഉപദേശമായിരുന്നു അന്ന് തൻ്റെ മകന് കൊടുത്തത്. അതേ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ അനവധി കാര്യങ്ങൾക്ക് വിമർശനങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. ഈ വിമർശനങ്ങൾ നേരിടുമ്പോൾ ദുഃഖവും ദേഷ്യവും നിരാശയും ഒക്കെ നമുക്കുണ്ടാകും, അത് സ്വാഭാവികമാണ്. അത്തരത്തിലുള്ള പ്രതികരണം നമ്മുടെ ശക്തി ചോർത്തിക്കളയുന്നത് ആകരുത്. തളരാം, പക്ഷേ തകരരുത്. അതായിരിക്കട്ടെ ഇന്നത്തെ നമ്മുടെ ചിന്ത. ഇന്നത്തെ ഈ ഒരു മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ നന്മകൾ മാത്രം ഉണ്ടാകട്ടെ എന്നും വിമർശനങ്ങളെ നേരിടുവാനുള്ള ഒരു ദൈവകൃപ നമുക്ക് ലഭിക്കേണ്ടുന്നതിന് ഇന്നത്തെ ദിവസം പ്രാർത്ഥനയോടെ നമുക്ക് മുന്നോട്ടേക്ക് സഞ്ചരിക്കാം. എല്ലാവരുടെയും ജീവിതത്തിൽ നന്മയുടെ ഒരു ദിനമായി തീരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.